നമസ്കാരം ഇത് ഭാരത് ലൈവ് കഴിഞ്ഞ ദിവസമാണ് സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സിപിഎമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം പാലക്കാട് ഒരു സ്കൂളിലെ കുട്ടികളെയൊക്കെ ബിരിയാണി വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് സമരത്തിന് കൊണ്ടുപോയത് അതിനൊക്കെ കുറേ ഇടതുപക്ഷ സംഘടനയുടെ അധ്യാപകരുമൊക്കെ കുട്ടുന്നു മാതാപിതാക്കൾ ഇതറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മാതാപിതാക്കളിൽ പലരും എസ്എഫ്ഐ നേതാക്കളെയും അധ്യാപകരെയും ഒന്നും തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ മാതാപിതാക്കളൊക്കെ തന്നെ ശ്രദ്ധിക്കണം മക്കൾ പോകുന്നത് സ്കൂളിലേക്കാണോ എസ്എഫ്ഐയിലേക്കാണോ എന്നത് എസ്എഫ്ഐയിലേക്കാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ചൂരൽ വാങ്ങി നല്ല അടി കൊടുത്ത് കുട്ടികളെ വീട്ടിലിരുത്തുകയാണ് ഭേദം കാരണം കാലങ്ങളുടെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഒരു വിദ്യാർത്ഥി സംഘടനയെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല അവരുടെ പ്രവൃത്തികൾ എത്രയോ വർഷമായി കാണുന്നത് കൊണ്ടും ഒക്കെ തന്നെ പറഞ്ഞ് പറയുന്നതാണ് പറഞ്ഞു പോകുന്നതാണ് എത്രയോ വാർത്തകൾ വന്നിരിക്കുന്നു എസ്എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേരിൽ അയാൾ പിടികിട്ട പുള്ളിയാണ് അയാളുടെ പേരിൽ എത്ര ക്രിമിനൽ കേസുകളാണ് ഉള്ളത് എന്ന് മാത്രം നോക്കിയാൽ മതി എസ്എഫ്ഐയുടെ തട്ടിപ്പും പൊള്ളത്തരങ്ങളും സോഷ്യൽ മീഡിയ ഇപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രോളുകളിലൂടെ ചരിത്ര പുസ്തകങ്ങളിലേക്ക് എസ്എഫ്ഐയുടെ ബിരിയാണി സമരം എന്ന ഹാഷ്ടാഗുകളിൽ നിരവധി ട്രോളുകളാണ് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ബിരിയാണിയുണ്ടോ സഖാവേ ഒരു സമരത്തിന് ഇറങ്ങാൻ എന്നും ചിലർ എസ്എഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക പേജിന് താഴെ കമൻ്റായി ചോദിക്കുന്നു അതുപോലെ തന്നെ നിരവധി ട്രോളുകൾ ആ ട്രോളുകളുടെ പെരളിയാണ് പത്തിരിപ്പാല ജി വി എച്ച് എസിലെ വിദ്യാർത്ഥികളെയാണ് ബിരിയാണി വാഗ്ദാനം ചെയ്ത് ഇവർ സമരത്തിന് കൊണ്ടുപോയത് നാളെ അവകാശ പത്രിക മാർച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ ചിക്കൻ ബിരിയാണി വാങ്ങി തരാം എല്ലാവർക്കും പങ്കെടുക്കാം എന്ന ഒരു തലക്കെട്ടോടുകൂടി ഒരു പോസ്റ്റ് പിന്നെ അതാ വേറൊരു പോസ്റ്റ് വരുന്നുണ്ട് ബിരിയാണി വാങ്ങിത്തരാമെന്ന് പ്രലോഭിപ്പിച്ച വാർത്ത നൽകിയിട്ട് വാമക്കളെ ബിരിയാണി വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സിനിമയുടെ ഒരു ചിത്രം കൊടുത്തുകൊണ്ടുള്ള പോസ്റ്റ് മുദ്രാവാക്യത്തിന് പകരം ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞവൻ ചന്തു എന്ന് പറഞ്ഞുകൊണ്ട് വടക്കൻ വീരഗാഥയിലെ മമ്മൂട്ടിയുടെ ഒരു ചിത്രം നൽകിക്കൊണ്ടൊരു പോസ്റ്റ് അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനയുടെ അംഗബലം കേരളത്തിലെ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്കുണ്ടോ എന്ന് ചോദിക്കുന്നു ചേട്ടാ ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിത്തരാമടാ എന്ന് പറയുന്നു അങ്ങനെ നിരവധി പോസ്റ്റുകൾ വയത്തുകയാണ് ഇതിനകത്ത് ഇപ്പോൾ ട്രോളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ വരുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു സംഘടനയുടെ ഏറ്റവും തരംതാണ അല്ലെങ്കിൽ ഏറ്റവും വലിയ അധപ്പതനത്തിൻ്റെ സൂചനയാണ് ഇത് പണ്ടൊക്കെ വിവിധ മേഖലകളിൽ ഞാൻ കോട്ടയംകാരനാണ് കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് വിവിധ പരിപാടികൾ പാർട്ടി പരിപാടികളുടെ വലിയ വലിയ കൂട്ടങ്ങൾ വരും അതായത് തിരുനക്കര മൈതാനം കേന്ദ്രീകരിച്ചാണ് വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് തിരുനക്കര മൈതാനവും നാഗമ്പടത്തുള്ള നെഹ്റു സ്റ്റേഡിയവും അപ്പോൾ ഇവിടുന്നൊക്കെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ പോകുന്നവരുടെ കയ്യിൽ ഒരു തോർത്തും ഒരു പൊതിയും രണ്ട് പൊതിയും ഉണ്ടാകും ഒന്നുമില്ല ഒരു തോർത്ത് കൊടുക്കും ഒരു തൊപ്പി കൊടുക്കും അതുപോലെ തന്നെ പൊതിയിൽ ബിരിയാണി കൊടുക്കും ഒപ്പം എന്ത് കൊടുക്കും ഒരു 375 മില്ലി ലിറ്ററിൻ്റെ ഒരു റമ്മിൻ്റെ കുപ്പിയും കൊടുക്കും മദ്യത്തിൻ്റെ ഒരു കുപ്പിയും കൊടുക്കും അതാണ് അവർക്കുള്ള സമ്മാനം അന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു പരിപാടിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും മാണി ഗ്രൂപ്പിൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴി മദ്യപിച്ച് ഈ പ്രവർത്തകരായി വന്ന ആളുകൾ വെള്ള ഉടുപ്പും ഒക്കെ ഇട്ട് വന്ന ആളുകൾ തമ്മിൽ തല്ലി അവരാരും മാണി ഗ്രൂപ്പിൻ്റെ പ്രവർത്തകരല്ല അങ്ങനെ തമ്മിൽ തല്ലുകയും കുപ്പിയെടുത്തെറിയുകയും ഒക്കെ ചെയ്ത് വലിയ സംഭവ വികാസമുണ്ടായി അപ്പോൾ ഇവരെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പലയിടങ്ങളിലായി ബിരിയാണിയും അതുപോലെ മദ്യക്കുപ്പിയും ഒക്കെ വാഗ്ദാനം ചെയ്ത് കൊണ്ടുവരികയാണ് ഏതാണ്ട് സമാനമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ എസ്എഫ്ഐ ചെയ്യുന്നത് സമരത്തിന് ആളെ കൂട്ടാൻ സ്കൂളിൽ കയറി ഇടതുപക്ഷ അധ്യാപകരുടെ പിന്തുണയോടുകൂടി ഇവരെ ബിരിയാണി തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഏറ്റവും രസകരമായ കാര്യം മാണി ഗ്രൂപ്പിൻ്റെ പരിപാടിക്ക് ബിരിയാണി തരാം എന്ന് പറഞ്ഞാൽ തരും എസ്എഫ്ഐക്കാർ ബിരിയാണി കൊടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം ട്രോളുകൾ ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അധപ്പതനം അപചയം എന്നല്ലാതെ ഇതിനെ എന്ത് പറയാൻ പറ്റും